ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഉരുളൻകിഴങ്ങറിയാണ് തയ്യാറാക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ശരിക്കും ഒരു കുറച്ചാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഏകദേശം ഒരു 3 പേര് 4 പേരുള്ള ഫാമിലിക്ക് പറ്റിയത്. അപ്പോൾ ഇവിടെ ഞാനൊരു മീഡിയം സൈസിലുള്ള 2 ഉരുളൻകിഴങ്ങുകൾ പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഒരു വലിയ സവാള, 1 കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, കറിവേപ്പില, പച്ചമുളക്, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ആദ്യം തന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം നമുക്ക്. കടുക് ഒന്ന് നല്ലതുപോലെ പൊട്ടി വരണം. അപ്പോൾ കുറച്ച് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ല മണമൊക്കെ വന്നു തുടങ്ങും. ആ സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം നമ്മൾക്കിതിലേക്ക്. ഞാനിപ്പോൾ ഒരു 4 എണ്ണമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ചെറുതായിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് പോയി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഒപ്പം ചേർക്കുന്നുണ്ട്. ഇനി ഇത് വഴറ്റിയെടുക്കണം നമുക്ക്. ഒരല്പ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. ഇനി വഴറ്റിയാൽ നല്ലതുപോലെ പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ നല്ലതുപോലെ ട്രാൻസ്പെറൻ്റ് ആയി വരണം സവാള. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളുടെ അളവ് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല. ഞാനിവിടെ ചേർക്കുന്ന മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ മല്ലിപ്പൊടി. ഇപ്പോൾ ഞാൻ മുളകുപൊടി ചേർത്തു, മഞ്ഞൾപ്പൊടി ചേർത്തു, 1/4 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഞാൻ സാധാരണ ഈ പൊടികൾക്കൊക്കെ പകരമായിട്ട് ചിക്കൻ മസാലയാണ് ചേർക്കാറ്. അങ്ങനെ ചേർത്താലും മതി. ഇതിപ്പോൾ ഞാൻ മല്ലിപ്പൊടി, മുളകുപൊടി, കുരുമുളകുപൊടി, മഞ്ഞൾപ്പൊടി തുടങ്ങിയവയ്ക്കാണ് ചേർക്കുന്നത്. കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയാണ് കുറച്ച് കൂടുതൽ ചേർക്കേണ്ടത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി കൂടെ ചേർത്തിട്ട്, 1 പകുതി തക്കാളി ചേർത്തിരിക്കുന്നത്, അത് കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നല്ലതുപോലെ ഇത് വഴന്ന് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് തുടച്ചു കൊടുക്കുക. ഉരുളക്കിഴങ്ങ് പകുതി ഉടഞ്ഞ് കിടക്കുന്നതാണ് നല്ലത് കറിയിൽ. ഇതേപോലെ തന്നെ കിടന്നാൽ കറി കഴിക്കാനും നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊരു പകുതിയോളം നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ വെള്ളത്തിൻ്റെ ചൂട് ഒരല്പം പോയി. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ളത്, അപ്പോൾ നമുക്ക് ചപ്പാത്തി ആയതുകൊണ്ട് ഒരല്പം ഗ്രേവി വേണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് പതിയായി ഇങ്ങനെ മിക്സ് ചെയ്ത് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള ഉരുളൻകിഴങ്ങ് കറി. നമുക്ക് ചപ്പാത്തി ഒപ്പം കഴിക്കാൻ അത് ബെസ്റ്റ് കോമ്പിനേഷനാണിത്. നമ്മൾ സാധാരണ ഉണ്ടാക്കാറുള്ള കടലക്കറി, മുട്ടക്കറി, വെജിറ്റബിൾ കുറുമ ഇതെന്നൊക്കെ വ്യത്യാസമായിട്ട് 2 ഉരുളൻകിഴങ്ങുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.